The Grace of Love, Sindhu, Golden Diamonds, Valanjiri Road, Koppam. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ 4 സെന്റ് കോളനിയിൽ മുഹമ്മദ് മൂസൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടിയോളം രൂപ ചിലവിട്ട വികസന പ്രവർത്തനങ്ങളാണ് കോളനിയിൽ നടത്തുന്നത്. പിന്നോക്കാവസ്ഥയിലുള്ള പട്ടികജാതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന കോളനികളെ ദത്തെടുത്ത് പരിപാലിക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിലേക്കാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ വടക്കേക്കര 4 സെന്റ് കോളനിയെ തെരഞ്ഞെടുത്തത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ആധുനിക കാലത്തിന്റെ കാഴ്ചപ്പാടിനനുസൃതമായ സൗകര്യങ്ങൾ ഒരുക്കിയും കോളനിവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 1 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായി മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കോളനി സന്ദർശിച്ച് ജനങ്ങളുമായി സംസാരിച്ചു. 40 അല്ലെങ്കിൽ 30 ൽ അധികം വരുന്ന കുടുംബങ്ങൾ, SC കുടുംബങ്ങൾ താമസിക്കുന്ന കോളനികൾക്കാണ് ഈ ഫണ്ട് ലഭ്യമാകുന്നത്. സംസ്ഥാന സർക്കാർ ആ ഫണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് ഇത് ലഭ്യമാക്കേണ്ടത് എന്ന നിർദ്ദേശം നമ്മൾ MLA മാരോട് ചോദിച്ച സമയത്ത് ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള പ്രസിഡന്റും ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ഈ കോളനി കൂടി നവീകരിക്കണം എന്ന് പറഞ്ഞാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ അത് സർക്കാരിലേക്ക് കൊടുക്കുകയും ഇത് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റു ഫണ്ടുകളെ പോലെ നമുക്ക് അങ്ങ് മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റില്ല. വളരെ കൃത്യമായ മാനദണ്ഡം, സർക്കാർ ഇറക്കിയിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചാണ് ഇത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെയുള്ള കോളനി നിവാസികളായിട്ടുള്ള ബന്ധപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കമ്മിറ്റിയിലുണ്ടാകും. അതോടൊപ്പം വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്. ആ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയാണ് ഏതൊക്കെ വർക്കുകൾ എടുക്കണമെന്ന് തീരുമാനിച്ച് അത് അപ്രൂവൽ ചെയ്ത് സർക്കാരിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് സർക്കാരിൽ പോയിട്ട് മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നിർമ്മിതി കേന്ദ്രത്തിനാണ് നവീകരണ ചുമതല. കോളനിയിലെ കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തൽ, റോഡ്, ഡ്രെയിനേജ്, കിണർ എന്നിവയുടെ നിർമ്മാണം, അങ്കണവാടിയുടെയും ഭവനങ്ങളുടെയും പുനരുദ്ധാരണം എന്നിവയടക്കമുള്ള കാര്യങ്ങൾ അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കും.